നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഞാൻ മുഹമ്മദ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ BA BSc കോമൺ കോഴ്സ് മലയാളത്തിലുള്ള കുട്ടിക്കൃഷ്ണ മാരാരുടെ അമ്പ എന്ന ലേഖനമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലേഖനത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ കുട്ടിക്കൃഷ്ണ മാരാരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം നമുക്ക്. അപ്പൊ കേട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിരുന്നു പ്രൊഫസർ മുണ്ടശ്ശേരിയും MP പോളും. ആ കാര്യം നമുക്കറിയാം. ഇതിന്റെ എതിർചേരിയിലായിരുന്നു കുട്ടിക്കൃഷ്ണ മാരാർ. ഇവർ തമ്മിലുള്ള സംവാദങ്ങൾ, ആശയപരമായ ഏറ്റുമുട്ടലുകൾ, ഇവയൊക്കെ മലയാള സാഹിത്യത്തിന്റെ വളർച്ചയെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്. മാരാരുടെ നിരൂപണ കൃതിയാണ് ഭാരത പര്യടനം. അതിലെ ഒരു അധ്യായമാണ് അമ്പ. ഈ ഭാരത പര്യടനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാഭാരത പര്യടനം എന്ന് തന്നെയാണ്. അതായത് അതിലുള്ള പല കഥാപാത്രങ്ങളെയും എടുത്ത് കീറി മുറിച്ച് പരിശോധിച്ച് പഠിക്കുകയാണ്. പല കഥാപാത്രങ്ങളുടെയും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അവരുടെ ചിന്തകൾ എങ്ങനെയൊക്കെ ആയിരിക്കാം, ആ കഥയില് പലരും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്തൊക്കെയായിരിക്കാം എന്നൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. മഹാഭാരത ഇതിഹാസ കൃതിയെ അപഗ്രഥിക്കുന്ന പുസ്തകമാണിത്. ഏത്? ഭാരത പര്യടനം. കഥാപാത്ര അപഗ്രഥന പഠനത്തിൽ മാരാർക്ക് പ്രത്യേക കഴിവുണ്ട്. ഈ കൃതിയും ഇതിനുദാഹരണമാണ്. അങ്ങനെയുള്ള ഈ കൃതിയിലെ അമ്പ എന്ന അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോ കുട്ടിക്കൃഷ്ണ മാരാരുടെ ജനനം, ജോലി, കൃതികള്, അങ്ങനെയുള്ള ജീവിതകാലത്തെ കുറിച്ചുകൂടി നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കേട്ടിരിക്കാം, അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ. അപ്പോ മലയാള സാഹിത്യ വിമർശന ശാഖയെ സന്മാർഗക സാഹിത്യ നിലവാരത്തിലേക്ക് ഉയർത്തിയ സാഹിത്യകാരനാണ് കുട്ടിക്കൃഷ്ണ മാരാർ എന്ന് പറയാം. 1900 June 14 തിരൂർ താലൂക്കിലെ തൃപ്രങ്ങോട്ടാണ് ജനിച്ചത്. കുലത്തൊഴിലിനൊപ്പം സംസ്കൃതവും ചിത്രരചനയും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. 1923 സാഹിത്യ ശിരോമണി പാസ്സായിട്ടുണ്ട്. കുറെ കാലം വള്ളത്തോളിന്റെ കൂടെ കൂടി കുറച്ചു കാലം കലാമണ്ഡലത്തിലും ജോലി നോക്കി. 1938 മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായി. 1961 ജോലിയിൽ നിന്നും വിരമിച്ചു. വിഗ്രഹ ഭഞ്ജകനായിരുന്ന മാരാരിൽ അവസാന കാലമാകുമ്പോഴേക്കും ആധ്യാത്മിക ചിന്ത ശക്തമായി വേരുറയ്ക്കുന്നത് കാണാം. യാഥാസ്ഥിതിക സംസ്കൃത പണ്ഡിതന്മാരിൽ നിന്നും തീർത്തും ഭിന്നമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. 1928 ആദ്യ കൃതി സാഹിത്യ ഭൂഷണം പ്രസിദ്ധീകരിച്ചു. തുടർന്ന് രാജാങ്കണം. അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ കൃതി ഏതാ? സാഹിത്യ ഭൂഷണം. കുട്ടിക്കൃഷ്ണ മാരാരുടെ ആദ്യ കൃതി ഏതാണ്? സാഹിത്യ ഭൂഷണം. പിന്നെ തുടർന്ന് രാജാങ്കണം, സാഹിത്യ സല്ലാപം, ചർച്ചായോഗം, ഇങ്ങുനിന്നങ്ങോളം, പലരും പലതും, കൈവിളക്ക്, ദന്തഗോപുരം, 15 ഉപന്യാസം എന്നിവയും പ്രസിദ്ധപ്പെടുത്തി. കാളിദാസ കൃതികളായ ശാകുന്തളം, കുമാരസംഭവം, രഘുവംശം, മേഘദൂത് എന്നിവയ്ക്ക് പരിഭാഷയും രചിച്ചിട്ടുണ്ട്. ശുദ്ധമായ മലയാള രചനയെപ്പറ്റി പ്രതിപാദിക്കുന്ന കൃതിയാണ് മലയാള ശൈലി. മഹാഭാരതത്തെ എങ്ങനെ വായിക്കണമെന്ന് മലയാളിയെ പഠിപ്പിച്ച കൃതിയാണ് മാരാരുടെ ഭാരത പര്യടനം. അദ്ദേഹത്തിന്റെ കല ജീവിതം തന്നെ എന്ന കൃതിക്ക് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1973 April 6 അദ്ദേഹം മരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടിക്കൃഷ്ണ മാരാരെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ള അമ്പ എന്ന് പറയുന്ന പാഠഭാഗത്തേക്ക് പോകാം. ആരായിരുന്നു അമ്പ? അമ്പയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ പ്രശ്ന പരിഹാരത്തിന് അമ്പ സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു? ആ പ്രശ്ന പരിഹാരത്തിന്റെ ഇടയിലുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? അവരുടെ അപഗ്രഥനം എങ്ങനെയാണ് കുട്ടിക്കൃഷ്ണ മാരാർ നിർവഹിക്കുന്നത്? ഒക്കെ നോക്കാം നമുക്ക്. അപ്പോ കാശി രാജാവിന്റെ പെൺമക്കളായിരുന്നു അമ്പ, അംബിക, അംബാലിക എന്നിവർ. ഓക്കെ. കാശി രാജാവിന്റെ പെൺമക്കളാണ് ആരൊക്കെ? അംബ, അംബിക, അംബാലിക. അംബ സാൽവ രാജാവിൽ അനുരക്തയായിരുന്നു. സാൽവ രാജാവ് അവളിലും. അക്കാലത്ത് വരൻ വധുവിന്റെ പിതാവിന് ധനം കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ധനം എന്ന് പറയുമ്പോൾ വിശിഷ്ടമായ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെയാണ് കൊടുക്കുക. അങ്ങനെയുള്ളവർക്കാണ് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കണമെങ്കിൽ വധുവിന്റെ പിതാവിന് വരൻ വിശിഷ്ടമായ രത്നങ്ങളും സ്വർണങ്ങളും ഒക്കെ കൊടുക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. കാശിരാജാവിന്റെ മകളാണല്ലോ ആര്? നമ്മുടെ അമ്പ. കാശിരാജാവ് വീരനായി തെളിയിക്കുന്ന വ്യക്തിക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം കാശിരാജാവ് വിചാരിച്ചു, എന്ത്, എനിക്കങ്ങനെ സ്വർണങ്ങളും രത്നങ്ങളൊന്നും വേണ്ട, വീരനായി തെളിയിക്കുന്ന വ്യക്തിക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കാം.
കന്യാശുൽക്കമായി വരൻ ധനം കൊടുക്കുന്നതിന് പകരം താൻ വീര്യവാനാണെന്ന് തെളിയിച്ചാൽ മതി എന്നതാണ് വീര്യശുൽക്കം. എന്നാൽ ഭീഷ്മർ, ആരാണ് ഭീഷ്മർ? തന്റെ അനുജനായ വിചിത്ര വീര്യനു വേണ്ടി, ഭീഷ്മർ തന്റെ അനുജനായ വിചിത്ര വീര്യനു വേണ്ടി മൂന്ന് രാജകുമാരിമാരെയും തട്ടിക്കൊണ്ടുപോന്നു. എതിർത്ത രാജാക്കന്മാരെ തോൽപ്പിച്ചു. അംബ ഭീഷ്മരോട് താൻ സാൽവ രാജാവിൽ അനുരക്തയാണ് എന്ന കാര്യം അറിയിച്ചു. ഭീഷ്മർ അവളെ വൃദ്ധ ബ്രാഹ്മണരോടും പരിചാരകരോടും കൂടി സാൽവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അപ്പം ഭീഷ്മർ എന്ത് ചെയ്തിട്ടുണ്ട്? അനുജനായ വിചിത്ര വീരന് വേണ്ടിയിട്ട് ഈ മൂന്ന് രാജകുമാരിമാരെയും തട്ടിക്കൊണ്ടുപോന്നതായിരുന്നു. എതിർത്ത രാജാക്കന്മാരെ ഒക്കെ തോൽപ്പിച്ചിട്ടാണ് തട്ടിക്കൊണ്ടുപോകുന്നത്. പക്ഷെ അംബ ഭീഷ്മരോട് പറഞ്ഞു, എന്ത്? ഭീഷ്മരെ, താൻ സാൽവ രാജാവിൽ അനുരക്തയാണ്. അങ്ങനെ പറഞ്ഞപ്പം ഭീഷ്മർ എന്ത് ചെയ്തു? വളരെ മാന്യമായിട്ട് അവളെ വൃദ്ധ ബ്രാഹ്മണരോടും പരിചാരകരോടും കൂടിയിട്ട് സാൽവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അംബ അന്യന്റേതായി എന്ന ന്യായത്താലും, കാരണം ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയല്ലോ, അംബ അന്യന്റേതായി എന്ന ന്യായത്താലും ഭീഷ്മരോടുള്ള ഭയത്താലും സാൽവൻ അവളെ കൈവെടിഞ്ഞു, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു. അപ്പോ അംബ എന്തായി? വല്ലാത്തൊരു ചോദ്യചിഹ്നമായി മാറി. അതായത് ഭീഷ്മർ പിടിച്ചോണ്ട് പോയി, ഭീഷ്മരോട് തന്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞപ്പം ഭീഷ്മർ അവളെ വിട്ടുകൊടുത്തു. പക്ഷേ സാൽവൻ സ്വീകരിക്കാൻ തയ്യാറല്ല. അംബ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഭീഷ്മന്റെ അടുത്ത് നിന്ന് പോന്നു, സാൽവൻ സ്വീകരിച്ചുമില്ല. ഇനി എങ്ങോട്ട് പോകും? ആർക്കാണ് തെറ്റുപറ്റിയത്? എവിടെയാണ് തെറ്റുപറ്റിയത്? അച്ഛൻ വീര്യശുൽക്കം പ്രഖ്യാപിച്ചതാണോ തെറ്റ്? താൻ സാൽവന്റെ കൂടെ ഓടിപ്പോകാഞ്ഞതാണോ തെറ്റ്? ഭീഷ്മർ തട്ടിക്കൊണ്ട് പോയതാണോ തെറ്റ്? സാൽവൻ ഉപേക്ഷിച്ചതാണോ തെറ്റ്? ഏതാണ് തെറ്റ്? ഒരിടത്തേക്കും മാന്യമായി തിരിച്ചു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയിൽ ഏത് സ്ത്രീക്കും ഉണ്ടാകാവുന്ന ചിന്തകളാണിത്. അംബയുടെ ചിന്തകളാണ് ഇവിടെ കുട്ടികൃഷ്ണ മാരാർ അവതരിപ്പിക്കുന്നത്. ഇത് വ്യാസൻ തന്നെ എഴുതിയിട്ടുള്ളതാണ് എന്ന് ഉദാഹരിക്കാൻ വേണ്ടി ഈ ഇതിന്റെ ഖണ്ഡികയുടെ അവസാനം മഹാഭാരതത്തിലെ ശ്ലോകം തന്നെ ഉദ്ധരിച്ചിട്ടുമുണ്ട്. ഓക്കെ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് കാരണം അവരവരുടെ കർമ്മഫലം തന്നെയാണെന്ന ആർഷ സിദ്ധാന്തത്തിൽ അവൾ എത്തി. എന്താണ്? ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് കാരണം അവരവരുടെ കർമ്മഫലം തന്നെയാണെന്ന ആർഷ സിദ്ധാന്തത്തിലേക്ക് നമ്മുടെ അംബ എത്തുകയാണ്. എങ്കിലും ഭീഷ്മരോട് പകരം വീട്ടണമെന്ന്, ഭീഷ്മരല്ലേ തട്ടിക്കൊണ്ടുപോയത്? അപ്പോ ഭീഷ്മരെന്തായിരുന്നു ചെയ്തത്? ഭീഷ്മര് ചെയ്തത് തന്റെ അനുജനായ വിചിത്ര വീര്യന് വേണ്ടി മൂന്ന് രാജകുമാരിമാരെയും തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോ എങ്കിലും ഭീഷ്മരോട് പകരം വീട്ടണമെന്ന്, അതായത് അവള് ചിന്തിക്കുന്നുണ്ട് എന്ത്, ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾക്ക് കാരണം അവരവരുടെ കർമ്മഫലം തന്നെയാണ്. അങ്ങനെയുള്ള ആർഷ സിദ്ധാന്തത്തിൽ അവൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ കൂടി ഭീഷ്മരോട് പകരം വീട്ടണമെന്ന് അവൾ എന്ത് ചെയ്തു? അവൾ ആഗ്രഹിച്ചു. ഭീഷ്മരോട് പകരം വീട്ടണമെന്നവൾ ആഗ്രഹിച്ചു. തപസ് ചെയ്ത് ശക്തി നേടാൻ വേണ്ടി ആശ്രമത്തിലെത്തി അവള്. എന്നാൽ സുന്ദരിയായതുകൊണ്ട് അവളെ അവിടെ തപസ്യയാക്കുന്നത് നല്ലതല്ലെന്ന് അവർ ചിന്തിച്ചു. സുന്ദരിമാരെ കണ്ടാൽ താപസന്മാർക്കും മനസ്സിളകുമെന്നുള്ള വിമർശനമാണ് മാരാർ ഇവിടെ നമ്മളോട് പറയാതെ പറയുന്നത്. അല്ലേ? കാരണം അവള് ശക്തി നേടി, തപസ്സിലൂടെ ശക്തി നേടാൻ വേണ്ടി ചെല്ലുമ്പോൾ അവളോട് പറയുന്നത് നീ ഇവിടെ ചേരണ്ട, കാരണം എന്താ, നീ സുന്ദരിയാണ്. അപ്പോ അതിലൂടെ മാരാർ പറയുന്ന വിമർശനം എന്താണ്? സുന്ദരിമാരെ കണ്ടു കഴിഞ്ഞാൽ താപസന്മാർക്കും മനസ്സിലകുമെന്നുള്ള വിമർശനമാണ് മാരാർ ഇതിൽ ഒളിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മളോട് അവിടുന്ന് പറയുന്നത്. അംബയാണെങ്കിൽ പിന്തിരിയാനും ഒരുക്കമല്ല. ഈ സമയത്ത് അംബയുടെ മാതാമഹൻ, മാതാമഹൻ അമ്മയുടെ അച്ഛൻ, മാതാമഹനാണ് ആര്? ഹോത്രവാഹനൻ. അപ്പൊ അംബയുടെ മാതാമഹനായ ഹോത്രവാഹനൻ എന്ന മഹർഷി അവിടെ എത്തി. അദ്ദേഹത്തിന്റെ സുഹൃത്തായ പരശുരാമന്, പരശുരാമന് എല്ലാവർക്കും അറിയാലോ, അദ്ദേഹത്തിന്റെ സുഹൃത്തായ പരശുരാമന് അംബയുടെ ദുഃഖം തീർക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച് അവളെ പരശുരാമന്റെ പക്കലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ പരശുരാമന്റെ ശിഷ്യനായ അകൃതവൃണൻ എത്തിച്ചേർന്നു. ആര്? അകൃതവൃണൻ. ആരാകൃതവൃണൻ? പരശുരാമന്റെ ശിഷ്യൻ. പരശുരാമൻ അടുത്ത ദിവസം എത്തിച്ചേരും എന്ന് പറഞ്ഞു. അകൃതവൃണൻ അംബയോട് ചോദിക്കുകയാണ്, എന്താണ്? അകൃതവൃണൻ അംബയോട് പറയുകയാണ്, നിനക്ക് ദുഃഖമുണ്ടാവാൻ കാരണം രണ്ടാണല്ലോ. ആണല്ലോ. എന്താ രണ്ട് കാരണങ്ങൾ? നിങ്ങൾക്ക് ഇപ്പൊ അറിയാമല്ലോ. അറിയാം. എന്താണ്? നിനക്ക് ദുഃഖമുണ്ടാവാൻ കാരണം രണ്ടാണ്, ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയതും സാൽവൻ ഉപേക്ഷിച്ചതും.
സാൽവനെ കൊണ്ട് സ്വീകരിപ്പിക്കാനും ഭീഷ്മരോട് പ്രതികാരം ചെയ്യാനും എന്റെ ഗുരുവായ പരശുരാമനെ കഴിയൂ, ഏത് വേണമെന്ന് അംബയോട് ചോദിക്കുന്നു. എനിക്ക് സാൽവനോട് അനുരാഗമുണ്ടെന്ന് അറിയാതെയാണ് ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയത് ആണല്ലോ. ആ ഭീഷ്മരോട് പറയുമ്പോഴത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോ എനിക്ക് സാൽവനോട് അനുരാഗമുണ്ടെന്ന് അറിയാതെയാണ് ഭീഷ്മർ തട്ടിക്കൊണ്ടുപോയത്, അതുകൊണ്ട് പ്രശ്ന പരിഹാരം ഉണ്ടായാൽ മതി എന്ന് അംബ പറയുന്നു. അപ്പോൾ അകൃതവ്രണൻ ഭീഷ്മർക്കെതിരെയുള്ള വിദ്വേഷം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. ഭീഷ്മർ ആണത്തത്തിൽ ഊച്ചം കൊള്ളുന്നവനും ജയിച്ച് ഞെളിയുന്നവനുമാണ്, അതുകൊണ്ട് അദ്ദേഹത്തോടാണ് നീ പ്രതികാരം ചെയ്യേണ്ടത് എന്ന് അകൃതവ്രണൻ പറയുന്നു. ദുഃഖിച്ചിരിക്കുന്ന അവളുടെ ഉള്ളിലേക്ക് എന്താ നമ്മൾ പറയൂലേ, എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ചെയ്യാണ് അല്ലെ. അപ്പോ അങ്ങനെ നീ പ്രതികാരം ചെയ്യേണ്ടത് ആരോടാണ്? പിന്നെ ഭീഷ്മരോടാണ്. കാരണം എന്താ, ഭീഷ്മർ ആണത്തത്തിൽ ഊറ്റം കൊള്ളുന്നവനും ജയിച്ച് ഞെളിയുന്നവനുമാണ്, അതുകൊണ്ട് അദ്ദേഹത്തോടാണ് നീ പ്രതികാരം ചെയ്യേണ്ടത് എന്ന് അകൃതവ്രണൻ പറയുന്നു. തുടർന്ന് മാരാർ അകൃതവ്രണന്റെ സ്വഭാവത്തെ അപഗ്രഥിക്കുകയാണ്. അപ്പൊ ആ കഥാപാത്രം, അകൃതവ്രണൻ എന്ന് പറയുന്ന ആളുടെ കഥാപാത്രം, ആ കഥാപാത്രത്തെ നിരൂപണം ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ അപഗ്രഥിക്കുകയാണ്. ഒപ്പം പഠിച്ചിരുന്ന ഭീഷ്മർ, അപ്പൊ ഇയാളുടെ ഒപ്പം പഠിച്ചതാണ് ആര്? ഭീഷ്മർ. ആ ഭീഷ്മരോടുള്ള അസൂയയാണോ, അതോ അക്കാലത്തെ ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിലുള്ള കിട മത്സരമാണോ അകൃതവ്രണനെ ഇങ്ങനെ പറയിപ്പിച്ചത്? അകൃതവ്രണനും പരശുരാമനും ബ്രാഹ്മണരാണ്, ഭീഷ്മർ ക്ഷത്രിയനും. വായനക്കാരുടെ മനസ്സിലേക്ക് ചില ചോദ്യങ്ങൾ നൽകിക്കൊണ്ട് അവരുടെ ചിന്തയെ സ്വാധീനിക്കുക എന്നത് മാരാരുടെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ്. ഓക്കെ, പരശുരാമൻ എത്തിയപ്പോൾ അംബ തന്റെ ദുഃഖത്തിനുള്ള കാരണം അറിയിക്കുകയും പരിഹാരം അപേക്ഷിക്കുകയും ചെയ്തു. സാൽവനെയോ ഭീഷ്മരെയോ ആരെയാണ് വഴിപ്പെടുത്തി തരേണ്ടത്? മഹർഷി തന്നെ ഉചിതമായ തീരുമാനം എടുക്കണമെന്നാണ് അംബ പറഞ്ഞത്. അപ്പൊ അംബയുടെ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കണേ. ഇവിടെ പറയുന്നത് മഹർഷി തന്നെ ഉചിതമായ തീരുമാനം എടുക്കണം എന്നാണ് അംബ പറയുന്നത്. കൂടാതെ ഭീഷ്മർ ആണത്തത്തിൽ ഊറ്റം കൊള്ളുന്നവനും ജയിച്ച് ഞെളിയുന്നവനുമാണ്, അതുകൊണ്ട് ഭീഷ്മരെ വധിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അതേ കാര്യം അകൃതവ്രണൻ പറഞ്ഞു കൊടുത്തത് ഇപ്പോൾ അംബ പറഞ്ഞു. അപ്പൊ എങ്ങനെ അവളിൽ ഈ ചിന്ത വരുന്നെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അപ്പൊ എന്താ സംഭവിച്ചത്? അകൃതവ്രണൻ പറഞ്ഞു കൊടുത്തത് ഇപ്പോൾ അംബയും പറയുകയാണ്. ഓക്കെ, പരശുരാമൻ എന്ത് ചെയ്തു? പരശുരാമൻ പണ്ട് ബ്രാഹ്മണ സമൂഹത്തോട് ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനിമേൽ താൻ ആയുധം എടുക്കില്ല, വല്ല ബ്രാഹ്മണനും വേണ്ടി വന്നാൽ അല്ലാതെ എന്ന്. അപ്പൊ ഇനിമേൽ താൻ വല്ല ബ്രാഹ്മണനും വേണ്ടി വന്നാൽ മാത്രമേ ആയുധം എടുക്കൂ എന്ന് പണ്ട് പരശുരാമൻ ബ്രാഹ്മണ സമൂഹത്തോട് ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ അംബ എന്താണ്? അംബ ക്ഷത്രിയ സ്ത്രീയാണ്. ഓക്കെ, അപ്പൊ പ്രതിജ്ഞ ചെയ്തു പോയ പരശുരാമന് അവൾക്ക് വേണ്ടി യുദ്ധം നടത്താൻ കഴിയുകയില്ല, കാരണം അവൾ ക്ഷത്രിയ സ്ത്രീയാണ്. ഓക്കെ, പരശുരാമൻ അവൾക്ക് കൊടുത്ത വാക്കിൽ നിന്ന് തെന്നിമാറാൻ തുടങ്ങുകയാണ് ഇപ്പോൾ. അപ്പോൾ അകൃതവ്രണൻ ആശ്രയമില്ലാത്തവർക്ക് വേണ്ടി ആയുധം എടുക്കാമെന്ന് മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. അപ്പൊ അങ്ങനെ പണ്ടെടുത്ത പ്രതിജ്ഞയുടെ ഭാഗമായിട്ട് എന്തായിരുന്നു പ്രതിജ്ഞ? അത് ബ്രാഹ്മണ സമൂഹത്തോട് നടത്തിയ പ്രതിജ്ഞയായിരുന്നു, ഇനിമേൽ താൻ ആയുധം എടുക്കില്ല, വല്ല ബ്രാഹ്മണനും വേണ്ടി വന്നാൽ അല്ലാതെ എന്ന്. പക്ഷെ നമ്മുടെ അംബ എന്താണ്? ക്ഷത്രിയ സ്ത്രീയാണ്. അപ്പൊ അങ്ങനെ പ്രതിജ്ഞ ചെയ്തു പോയ പരശുരാമന് അവൾക്ക് വേണ്ടി യുദ്ധം നടത്താൻ പറ്റില്ലല്ലോ. അപ്പൊ പരശുരാമൻ അവൾക്ക് കൊടുത്ത വാക്കിൽ നിന്ന് തെന്നിമാറാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ അകൃതവ്രണൻ ആശ്രയമില്ലാത്തവർക്ക് വേണ്ടി ആയുധം എടുക്കാമെന്ന് മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. അപ്പൊ ആ അകൃതവ്രണന്റെ കഥാപാത്രം നോക്കി, അയാൾക്ക് എന്തോ ഗൂഢ ലക്ഷ്യമുണ്ട് ഇയാളെ നശിപ്പിച്ചിട്ട്, ആരെ? ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്യിച്ചിട്ട്. ഭീഷ്മരെ എന്താണ്, അങ്ങനെ ഒരു ലക്ഷ്യമാണ് ഇവിടെ കാണുന്നത് അകൃതവ്രണന്റെ കഥാപാത്രത്തില് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭീഷ്മരെ നശിപ്പിക്കണം എന്ന ചിന്ത അകൃതവ്രണന്റെ മനസ്സിലുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വളരെ വലിയ സംശയം തോന്നുന്നുണ്ട്, അങ്ങനെ തന്നെയല്ലേ ഇയാളുടെ ചിന്ത എന്നുള്ളത്. ഓക്കെ, ഭീഷ്മരെ കൊണ്ട് അംബയെ സ്വീകരിപ്പിക്കാൻ പരശുരാമൻ അംബയെയും കൊണ്ട് അങ്ങോട്ട് പുറപ്പെട്ടു. അംഗം കാണാൻ മറ്റ് താപസന്മാരും പുറപ്പെട്ടു. ഭീഷ്മർ വയങ്ങിയില്ല. അപ്പോൾ എന്തായി? യുദ്ധമായി. 24 ദിവസം യുദ്ധം നടന്നു. പരശുരാമൻ തോറ്റു. അപ്പം അംബയെ സഹായിക്കാൻ വേണ്ടി പോയി യുദ്ധത്തിൽ ഏർപ്പെട്ട പരശുരാമൻ ആ യുദ്ധത്തിൽ തോറ്റു. ഭീഷ്മരെ ആശ്രയിക്കുകയല്ലാതെ നിനക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് പരശുരാമൻ കൈമലർത്തി. തോറ്റുപോയില്ലേ, എന്ത് ചെയ്യാൻ പറ്റും? തനിക്ക് തന്നെ ഭീഷ്മരെ വധിക്കണമെന്ന വാശിയോടെ അംബ ദീർഘകാലം തപസ്സനുഷ്ഠിച്ചു. അപ്പൊ അവളൊരു പ്രതികാരദാഹിയായിട്ട് മാറുകയാണ്. തനിക്ക് തന്നെ
ഭീഷ്മരെ വധിക്കണമെന്ന വാശിയോടെ അംബ ദീർഘകാലം തപസ്സനുഷ്ഠിച്ചു. അടുത്ത ജന്മത്തിൽ ഇത് സാധ്യമാകുമെന്ന് പരശുരാമനിൽ നിന്ന് അനുഗ്രഹം കിട്ടി. അടുത്ത ജന്മത്തിൽ സാധ്യമാകുമെന്ന് പരശുരാമനിൽ നിന്ന് അനുഗ്രഹം കിട്ടി. അടുത്ത ജന്മം വേഗമാവാൻ വേണ്ടിയാണ് ഇനിയുള്ള അവളുടെ ചിന്ത. അപ്പോ അടുത്ത ജന്മം വേഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹമൊക്കെ കിട്ടിയല്ലേ, അപ്പം ഭീഷ്മരെ വധിക്കാൻ പറ്റുമല്ലോ എന്നാണ് പറയുന്നത്. അങ്ങനെ വേഗമാകാൻ വേണ്ടിയിട്ട്, അടുത്ത ജന്മം വേഗം കിട്ടാൻ വേണ്ടിയിട്ട് അവൾ യമുനാ തീരത്തിൽ ചിത കൂട്ടിയിട്ട് തീ വച്ചു. ഭീഷ്മ വദായ സ്വാഹ എന്നുച്ചരിച്ച് ചാടി ദേഹത്യാഗം ചെയ്തു. ഓക്കെ, അവളാണ് പിന്നെ ദ്രുപദ സന്തതിയായ ശിഖണ്ഡിയായി വളർന്ന് ഭാരത യുദ്ധത്തിൽ ഭീഷ്മരെ വധിച്ചത്. ഗുരുവായാലും കാര്യകാര്യമറിയാതെ ഗർവിച്ച് വഴിതെറ്റിപ്പോയാൽ അദ്ദേഹത്തെ ശാസിക്കേണ്ടി വരും, അത് ഗുരുവായാൽ പോലും. ശാന്തി പർവ്വത്തിൽ ബൃഹസ്പതി പദത്തിൽ മരുത്തഗീതമായിട്ടും രാമായണത്തിൽ ലക്ഷ്മണവാക്യമായിട്ടും ഗുരുവിനെ ഉപദേശിക്കാൻ പറയുന്ന വാക്യമുണ്ട്. മാരാർ ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത് പരശുരാമ ഗുരു ചെയ്തത് ശരിയായില്ല എന്ന് സമർത്ഥിക്കാനാണ്. ഓക്കെ, ഗുരുവിന് അഹങ്കരിച്ച വഴി തെറ്റി എന്നാണ് കുട്ടിക്കൃഷ്ണ മാരാരുടെ പക്ഷം. ഓക്കെ, ഇനി പരശുരാമനെയും അകൃതവൃണനെയും വിമർശനത്തിന് വിധേയരാക്കുന്നു ഈ ലേഖനത്തില്. ഇനി പരശുരാമനെയും അകൃതവൃണനെയും വിമർശനത്തിന് വിധേയരാക്കുകയാണ്. ഒരുപാട് ക്ഷത്രിയരെ പരശുരാമൻ വധിച്ചിട്ടുണ്ട്. അതിനുശേഷം മഹേന്ദ്ര പർവ്വതത്തിൽ കൊടിയ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു പരശുരാമൻ. ആഴ്ചയിൽ ഒരു ദിവസം അഷ്ടമി ചതുർദശി തിഥികളിൽ ചെന്ന് തീർത്ഥയാത്രക്കാർക്ക് ദർശനം നൽകുന്നതൊഴികെ മറ്റു സമയങ്ങളിലെല്ലാം പർവ്വതത്തിന് മുകളിൽ കൊടിയ തപസ് തന്നെയായിരുന്നു. ഇക്കാലത്താണ് അംബയുടെ വിഷയമുണ്ടാകുന്നത്. പൂർണമായും തപസ്സിൽ മുഴുകിയിരിക്കുന്ന പരശുരാമൻ എന്തിനാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്? അദ്ദേഹത്തിന് തന്നെ മാനഹാനി ഉണ്ടാക്കിയത് അല്ലേ? അദ്ദേഹത്തിന് തന്നെ അവസാനം അദ്ദേഹം തോറ്റുകയൊക്കെ ചെയ്തു. അദ്ദേഹത്തിന് തന്നെ മാനഹാനി ഉണ്ടാക്കിയത് എന്തിനാണ്? അംബ അദ്ദേഹത്തെ ശരണം പ്രാപിച്ചവളാണ്, സ്ത്രീയാണ്, സുഹൃത്തിന്റെ പേരക്കുട്ടിയാണ്. ഇക്കാരണത്താലായിരിക്കാം തന്റെ പ്രതിജ്ഞ ലംഘിക്കുവാനും അംബയുടെ പ്രശ്നം ഏറ്റെടുക്കുവാനും കാരണമായിരിക്കുക. ഈ കാരണം കുട്ടിക്കൃഷ്ണ മാരാർ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം അപഗ്രഥനം നടത്തുവാണല്ലോ ഈ കഥാപാത്രങ്ങളെ. അപ്പൊ ഈ കാരണം മാരാർ എന്ത് ചെയ്യുന്നുണ്ട്? അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതിന് പരിഹാരമുണ്ടാക്കിയ രീതി ശരിയായില്ല എന്നാണ് മാരാരുടെ വിമർശനം. അംബയെ സാൽവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അവൾക്ക് ശ്രേയസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അംബയ്ക്കും സാൽവനും അല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം. പിന്നെയും സാൽവൻ ഉപേക്ഷിക്കുന്നത് ഭീഷ്മരോടുള്ള ഭയം കൊണ്ടോ അന്യര് കൊണ്ടുപോയി എന്നുള്ള കാരണം കൊണ്ടോ ഒക്കെ തന്നെയാണ്. അപ്പൊ അംബയെ സാൽവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അവൾക്ക് ശ്രേയസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്, അല്ലാതെ ഭീഷ്മരോട് പ്രതികാരം ചെയ്യുകയല്ല വേണ്ടിയിരുന്നത്. തീവ്ര അഭിനിവേശക്കാരിയായ അവൾക്ക് മറ്റൊരു ഭർത്താവിനെ തേടിക്കൊടുക്കുന്നതും എളുപ്പമല്ല. പരശുരാമൻ ചെയ്ത പ്രവൃത്തിയാൽ അവളുടെ വിവാഹം നടക്കുക എന്നത് കൂടുതൽ ദുഷ്കരമാവുകയും ചെയ്തു. അകൃതവൃണനും പരശുരാമനും അനർഹമായി ഇടപെട്ടതുകൊണ്ടാണ് അവളുടെ ഉള്ളിലെ പ്രതികാര ജ്വാല കൂടുതൽ ആളിക്കത്തിയത് എന്നാണ് പറയുന്നത്. മാരാർ ഈ ആശയങ്ങളിലൂടെ താപസന്മാർക്ക് ചേർന്ന പ്രവൃത്തി അല്ല പരശുരാമനും അകൃതവൃണനും ചെയ്തത് എന്ന് സമർത്ഥിക്കുകയാണ്. ആദ്യമൊക്കെ അകൃതവൃണാദികളുടെ നീതിബോധത്തിനൊത്ത വണ്ണം തന്റെ ആവലാദികൾ തീർത്തു കിട്ടണമെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും വിദ്വേഷം അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ശമിപ്പിച്ച് അവളെ ശ്രേയോ മാർഗത്തിൽ കൊണ്ടുവരാനുള്ള കഴിവ് ഇവർക്കുണ്ട്. എന്നിട്ടും ഇത്തരത്തിൽ പ്രവർത്തിച്ചത് എന്തുകൊണ്ട്? പരശുരാമൻ മഹാതപസ്വിയാണെന്ന് മാരാർ ഊന്നിപ്പറയുന്നുണ്ട്. പാതി ബ്രാഹ്മണന് തനി ബ്രാഹ്മണനേക്കാൾ ബ്രാഹ്മണ്യാവലേപം കൂടും എന്ന് കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ പാതി ബ്രാഹ്മണൻ എന്ന് പറയാൻ കാരണം പരശുരാമന്റെ അമ്മ ബ്രാഹ്മണി അല്ല. ഇങ്ങനെ തപശക്തിയും ബ്രാഹ്മണ്യാവലേപം കൂടുതലുള്ള വ്യക്തി ഒന്ന് ശപിച്ചാൽ ഭീഷ്മർ ചാമ്പലായി പോകും. പരശുരാമൻ ഭീഷ്മരുടെ അടുത്തെത്തിയപ്പോൾ ഭീഷ്മർ ആയുധം വെച്ച് പരശുരാമന്റെ കാൽത്തൊട്ട് വന്ദിച്ചിട്ടുണ്ട്. അപ്പോൾ പരശുരാമൻ പറഞ്ഞത് ഇത് ധർമ്മമാണ്, നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ശപിക്കുമെന്നാണ്. എന്നാൽ അതങ്ങ് ചെയ്താൽ മതിയായിരുന്നില്ലേ? യുദ്ധം ചെയ്ത് എന്തിനാണ് മാനഹാനി ഉണ്ടാക്കിയത്? അവസാനം തോറ്റുപോയില്ലേ? ഭീഷ്മരിൽ തെല്ല് പോലും കുറ്റം മാരാർ കാണുന്നുമില്ല. പരശുരാമൻ അവിവേകം കാണിച്ചുവെന്ന് സമർത്ഥിക്കുകയാണ് കുട്ടിക്കൃഷ്ണ മാരാർ. സുന്ദരിയും യുവതിയുമായ സ്ത്രീ ആയതുകൊണ്ടാണോ ദർശനത്തിൽ തന്നെ അനുകമ്പ ഉണ്ടായത് എന്ന് ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് സമർത്ഥിക്കുന്നു. എന്നാൽ
ശബല വികാരങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് അടിവരയിടുന്നു. അപ്പോൾ മറ്റൊരു രീതിയിൽ ഇന്ദ്രിയ നിഗ്രഹം നടത്തിയ വ്യക്തിയിൽ നിന്ന് ഇത് ഉദ്ദീപിപ്പിക്കപ്പെടാം. പരശുരാമൻ ചിന്താകുലനായതിനും ഇവൾ എന്ത് പറയാൻ പോകുന്നു എന്ന് ഉത്കണ്ഠ പൂണ്ടതിനും അത് കേൾക്കും മുമ്പേ അലിവിൽ ആണ്ടതിനും കാരണം ഇതുതന്നെ. മാരാർ ഒന്നുകൂടി കടത്തി പറയുന്നു, പരശുരാമൻ താൻ ക്ഷത്രിയരെ വധിച്ചതിനെ കുറിച്ച് വീമ്പ് പറഞ്ഞപ്പോൾ അതിന് ഭീഷ്മർ കൊടുത്ത മറുപടി പരശുരാമന്റെ ചിത്തവൃത്തിയെ കുറിച്ച് അവതരിപ്പിക്കുന്നതാണ് എന്ന് മാരാർ വാദിക്കുന്നു. അന്ന് അങ്ങയുടെ യുദ്ധദർപ്പത്തെയും കാമത്തെയും തീർത്തു തരാൻ ഒരു ഭീഷ്മനോ ഭീഷ്മനെ പോലെയുള്ള ഒരു ക്ഷത്രിയനോ ഉണ്ടാകാതെ പോയി എന്നായിരുന്നു ആ മറുപടി. അമ്പ സുന്ദരിയാണ് എന്ന ഒറ്റ കാരണത്താലാണ് അവളെ ആശ്രമത്തിൽ തപസ്വിയായി ചേരാൻ സമ്മതിക്കാതിരുന്നത്. പരശുരാമനിൽ ചിന്തയും ഉത്കണ്ഠയും മുൻകൂട്ടി അനുകമ്പയും ഉണ്ടാകുന്നതിലുള്ള കാരണവും ഇതുതന്നെ. പരിഷ്കൃത സമൂഹത്തിനും ഇന്നത്തെ സമൂഹത്തിനും ഇതേ സ്വഭാവമുണ്ട്, സ്ത്രീകളോട് കൃപോദാരമായി പെരുമാറുന്ന സ്വഭാവം. സുന്ദരികളായ സ്ത്രീകളോട് പ്രത്യേകിച്ചും സംസ്കാര സമ്പന്നരുടെ ഈ സ്വഭാവത്തിൽ എന്തോ ഒരു പന്തികേടുണ്ട്, എന്തോ ഒരു പന്തികേട് ഈ സ്വഭാവത്തിലുണ്ട്. കാമക്രോധാദികൾ അടിച്ചമർത്തുമ്പോൾ അത് മറ്റൊരു രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ടെന്നാണ് മാരാർ പറയുന്നത്. അതിനെയും നിയന്ത്രിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പരശുരാമനിൽ സംഭവിച്ച അബദ്ധം നമുക്കും പറ്റാം. എന്നാൽ ഭീഷ്മരിൽ കുറ്റമൊന്നും മാരാർ കാണുന്നില്ല. കാരണം എന്താ? അമ്പ അന്യപുരുഷനിൽ അനുരക്തയാണെന്ന് ഭീഷ്മർക്ക് അറിയില്ലായിരുന്നു. അതറിഞ്ഞപ്പോൾ വേണ്ട ബഹുമാനത്തോടെ അവളെ ആ പുരുഷന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ രാജനീതിക്കനുസരിച്ച് ഭീഷ്മർ പെരുമാറിയിട്ടുണ്ട്. അംബയുടെ പ്രതികാരേച്ഛ, ഭീഷ്മരുടെ വീരത്വം, സാൽവന്റെ വീരത്വം തുടങ്ങിയവയൊക്കെ മറ്റ് കവികൾക്കും അവതരിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം നടത്തിയ ഭീഷ്മരുടെയും പരശുരാമന്റെയും അകൃതവ്രണന്റെയും മാനസിക വ്യാപാരങ്ങൾ അവതരിപ്പിക്കാൻ ഇന്ദ്രിയ നിഗ്രഹം നടത്തിയ മറ്റൊരു മഹർഷിക്ക് കഴിയൂ, അതായത് വേദവ്യാസനെയേ കഴിയൂ. പുറത്തേക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഗൂഢമായ ഈ ചിത്തവൃത്തികൾ ഗ്രഹിക്കാൻ മറ്റ് കവികൾക്ക് കഴിയില്ല. ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരുടെ മനോവ്യാപാരങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ. ഇതിഹാസ കഥാപാത്രങ്ങൾ എന്ന ലേഖനത്തിലും അംബ എന്ന ലേഖനത്തിലും മാരാർ സമർത്ഥിക്കുന്നത് ഒന്ന് തന്നെയാണ്, വേദവ്യാസൻ പച്ചയായ മനുഷ്യനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വികാരങ്ങളും പരിമിതികളും സാധ്യതകളും ദൗർബല്യങ്ങളുമുള്ള മനുഷ്യൻ പരശുരാമനും അകൃതവ്രണനും ഭീഷ്മരും ഇതിൽ നിന്ന് വിഭിന്നമല്ല, അവരും മനുഷ്യരാണ്. അപ്പോ ഇതൊക്കെ തന്നെയാണ് ഈ ലേഖനത്തിൽ വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കലാ സാംസ്കാരിക വേദിയാണ് പുരോഗമന കലാസാഹിത്യ പ്രസ്ഥാനം. അതിന്റെ എതിർച്ചേരിയിലായിരുന്നു നമ്മുടെ കുട്ടിക്കൃഷ്ണ മാരാർ. പരശുരാമന്റെ വർഗബോധമാണ് കേരളത്തിലെ വർഗബോധത്തിന് ഇത്രയധികം മുഷ്കരത്വം ഉണ്ടാക്കിയത് എന്ന് ലേഖകൻ സംശയിക്കുന്നുണ്ട്. ഈ ലേഖനത്തിൽ ഈ പ്രസ്താവനയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്ന് മാത്രമല്ല, പരശുരാമന്റെ വർഗബോധവും തൊഴിലാളി വർഗബോധവും തമ്മിൽ താരതമ്യപ്പെടുത്താനേ കഴിയില്ല. വ്യത്യസ്ത ശിഖരങ്ങളാണത്. പരശുരാമൻ ചിരഞ്ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും ജീവിക്കുന്നവൻ. അപ്പം പരശുരാമൻ ചിരഞ്ജീവിയാണെന്നാണ് സങ്കല്പം. ഇവിടെ വർഗബോധത്തിലൂടെ പരശുരാമൻ ചിരഞ്ജീവിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലേഖനം അവസാനിക്കുന്നത്. അപ്പൊ ഇതാണ് കുട്ടിക്കൃഷ്ണ മാരാരുടെ അമ്പ എന്ന് പറയുന്ന ലേഖനം. എല്ലാവർക്കും ഇത് ഒറ്റക്കേൾവിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പഴയ കഥാപാത്രങ്ങളായതുകൊണ്ട് ചിലപ്പോൾ ആ പേരുകൾ മനസ്സിൽ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോ ആദ്യ കേൾവിയിൽ അത്ര കൃത്യമായിട്ട് വ്യക്തമായിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആദ്യ കേൾവിയിൽ തന്നെ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി കേൾക്കുക, എളുപ്പമാണ്. പിന്നെ ഡീറ്റെയിൽഡ് സമ്മറിയാണ് ഇത്, മുഴുവൻ കാര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ആ ലേഖനം ഒന്നെടുത്ത് വായിക്കണം. കാരണം 2 മാർക്കിനൊക്കെ യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പാഠഭാഗത്തിന്റെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എടുത്ത് ചോദിക്കും. അതൊക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് സമ്മറി മാത്രം നോക്കിയാൽ പോരാ, ആ ലേഖന ഭാഗം വായിക്കുക തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു അധ്യായവുമായിട്ട് കാണാം. താങ്ക്.